നമസ്കാരം. ഇന്ത്യക്ക് ആദ്യത്തെ റഫാൽ യുദ്ധവിമാനം ലഭിച്ചപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മെറിഗ്നാക് എയർബേസിൽ പൂജ നടത്തി സ്വീകരിച്ചത് ഏറെ പേർ ചേർന്ന് ഏറെ വിവാദമാക്കിയിരുന്നു. പൂജ നടത്തുകയും പൂജയ്ക്ക് ശേഷം അദ്ദേഹം വിമാനത്തിൽ ഓം എന്ന ആലേഖനം ചെയ്യുകയും പൂക്കൾ ചാർത്തുകയും തേങ്ങ ഉടയ്ക്കുകയും ഒക്കെ ചെയ്തത് ഒത്തിരി പേരുടെ കുരുപൊട്ടലിനാണ് കാരണമായത്. ദസറയുടെ ഭാഗമായിട്ടായിരുന്നു അന്ന് ശസ്ത്രപൂജ ഒരുക്കിയത്. ഇതായിരുന്നു വിമർശകർക്ക് ഒട്ടും ദഹിക്കാതിരുന്നത്. ഭാരതീയ പാരമ്പര്യമനുസരിച്ചുള്ള ആയുധ പൂജയെ വർഗീയത എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇതിനെ വിശേഷിപ്പിച്ചത്. ഇത്തരത്തിലുള്ള പൂജയെയും എന്തിന് ഇന്ത്യൻ ആർമിയുടെ മുദ്രാവാക്യങ്ങളെ പോലും ഇവർ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഒരു പതിവാണല്ലോ. അക്കൂട്ടർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യ മാത്രമല്ല, റഫാലുകൾ സ്വന്തമാക്കിയ രാജ്യങ്ങൾ മതപരമായ ചടങ്ങുകളോടെയും പൂജാവിധികളോടെയുമാണ് അവയെ സ്വീകരിച്ചത് എന്ന സത്യമാണത്. അടുത്തിടെ റഫാലുകൾ സ്വന്തമാക്കിയ ഗ്രീസും പൂജാവിധികളോടെയും മതപരമായ ചടങ്ങുകളോടെയുമാണ് വിമാനങ്ങളെ തങ്ങളുടെ രാജ്യത്തേക്ക് ആനയിച്ചത്. 6 റഫാലുകളാണ് ഗ്രീസ് ഫ്രാൻസിൽ നിന്നും വാങ്ങിയത്. വിശ്വാസത്തിന്റെ ഭാഗമായി അക്രോപോളിസ് കുന്നിൻ മുകളിലുള്ള പാർത്തനോൺ ക്ഷേത്രത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടാണ് രാജ്യത്തേക്ക് എത്തിയത്. തനാഗ്ര എയർബേസിന് സമീപമെത്തിയപ്പോൾ കൺട്രോൾ ടവറിൽ നിന്ന് വീട്ടിലേക്ക് സ്വാഗതം എന്ന സന്ദേശം മുഴങ്ങുകയും ചെയ്തു. വിമാന കൈമാറ്റത്തിന്റെ ഭാഗമായി എയർബേസിൽ കത്തോലിക്ക ആചാരപ്രകാരമുള്ള ചടങ്ങുകളും നടത്തിയിരുന്നു. വിമാനങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥന നടത്തിയ പുരോഹിതർ വിശുദ്ധ ജലം തളിച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു. വിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനിടെ പ്രതിരോധ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും പുരോഹിതർ അനുഗ്രഹിച്ചു. ഇതിനെതിരെ രാജ്യത്തു നിന്ന് ഒരു വിമർശനവും ഉയർന്നില്ല. മാത്രമല്ല, രാജ്യത്തെ ടെലിവിഷൻ ചാനലുകൾ വമ്പിച്ച പ്രാധാന്യത്തോടെ ചടങ്ങുകൾ കാണിക്കുകയും ചെയ്തു. ഇന്ത്യക്ക് റഫാലുകളെ വിൽക്കാൻ സാധിച്ചതോടെ ഫ്രാൻസിന് നല്ല നാളുകളാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഇതിലെ മറ്റൊരു വശം. അവരുടെ ആയുധ ശേഖരത്തിൽ ഒരു കാലത്ത് മങ്ങലേറ്റ് കിടന്നിരുന്ന റഫാലുകളെ കൊതിച്ചുകൊണ്ട് നിരവധി രാജ്യങ്ങളാണ് ഇപ്പോൾ കാത്തുകിടക്കുന്നത്. ഫ്രഞ്ച് സേന ഉപയോഗിച്ച റഫാലുകൾ പോലും വാങ്ങാൻ രാജ്യങ്ങൾ തയ്യാറാവുകയാണ്. ഇന്ത്യ റഫാലുകളെ സ്വന്തമാക്കിയതിന് പിന്നാലെ ഫ്രാൻസിന് മികച്ച ഓർഡറുകളാണ് ലഭിക്കുന്നത്. $19 ബില്യൻ ആയുധ കരാറിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഫ്രാൻസും അടുത്തിടെ ഒപ്പുവെച്ചത്. ഇതിലൂടെ 80 റഫാലുകളെയാണ് UAE ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഫാലുകളെ UAE വാങ്ങിയത് ഇന്ത്യയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ടാണ്. റഫാലുകളുടെ സ്ഥിരതയും കരുത്തുമാണ് ഇവിടെ UAE ഇടപാടിലേക്ക് നയിച്ചത്. ദസാൾട്ട് ഏവിയേഷൻ മുൻപ് നിർമ്മിച്ച മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ UAE ആയുധ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലും ഈ അവസ്ഥ സമാനമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള റഫാലുകളുടെ നോൺ സ്റ്റോപ്പ് പറക്കലിൽ ആകാശത്ത് വെച്ച് എണ്ണ നിറയ്ക്കുന്നതിനും മറ്റുമായി സഹായം നൽകിയതും UAE സൈനിക വിമാന ടാങ്കറുകളായിരുന്നു. 2011 മുതൽ റഫാലുകളെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് UAE ഫ്രാൻസ് ചർച്ചകൾ നടക്കുകയാണ്. മറ്റൊരു ഗൾഫ് രാഷ്ട്രമായ ഖത്തർ 36 റഫാലുകളെ ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു. UAE ഭീമൻ കരാർ ലഭിച്ചതോടെ ഫ്രഞ്ച് ആയുധ നിർമ്മാണ കമ്പനിക്ക് 2031 അവസാനം വരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊർജം ലഭിച്ചിരിക്കുന്നത്. ഈ കരാർ ഫ്രാൻസിലെ 7000 തൊഴിലവസരങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യും. ഇന്ത്യയുമായുള്ള ഇടപാട് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ നിലവിൽ ഗ്രീസ്, ഈജിപ്ത്, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഫ്രാൻസ് റഫാലിനായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത്. വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കണമെങ്കിൽ റഫാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കമ്പനി. UAE ഓർഡർ വന്നതോടെ വിമാന കമ്പനിയുടെ ഓഹരികൾ 9% ഉയർന്നിരുന്നു. ഇതൊക്കെയും സാധ്യമായത് ഇന്ത്യയുടെ മുന്നേറ്റമാണ് എന്നതാണ് വസ്തുത. ആയുധ ശേഖരത്തിലെ ഇന്ത്യയുടെ കുതിച്ചുചാട്ടം മറ്റു രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അങ്ങനെ ഭാരതത്തെ മാതൃകയാക്കിക്കൊണ്ട് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു എന്നത് ഏതൊരു ഭാരതീയനും അഭിമാനമുളവാക്കുന്ന ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.